കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചരി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ് ഇന്നുണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ ഒറ്റ വിസില് കൊണ്ട് വളരെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചോറാണിത് നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയുടെ പോലെ ആവശ്യം ഒരു അച്ചാറോ തൈരോ ഉണ്ടെങ്കിൽ വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റൈസാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നര കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ലീറ്റർ അളവിലുള്ള കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത്രയും അരി അരിവെച്ചിട്ട് മൂന്നാൾക്ക് കഴിക്കാനുള്ള ചോറാണ് ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചരി നല്ലതുപോലെ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് കുതിർത്ത് വെക്കൊന്നും വേണ്ട കഴുകി ഉടനെ തന്നെ നമുക്ക് ഈ ചോറുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്രഷർ കുക്കറാണ് പ്രഷർ കുക്കറാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും ഒറ്റ വിസിൽ മാത്രമേ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ കുക്കർ ഇല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പച്ചരി ആയതുകൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കില്ല അപ്പോൾ കുക്കർ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയില് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകമാണ് കേട്ടോ ചെറിയ ജീരകമല്ല വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പെരുഞ്ചീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് മൂന്ന് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം ഒരു മുപ്പത് സെക്കൻഡ്സൊക്കെ മതിയാവും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതിയോളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ സവാള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതും കുറേ സമയം വെച്ചിട്ട് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ നമ്മുടെ ഈ ഒരു പച്ചരി പച്ചരിച്ചോറിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒരു കപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക തേങ്ങ നല്ലോണം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ നിങ്ങൾക്കധികം തേങ്ങയുടെ ഒരു കടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി അപ്പോൾ തേങ്ങ ചേർത്തിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം അതായത് നേരെ ായിട്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ജീരകശാല ആയിരിക്കുകയാണെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പാണ് എടുക്കുന്നത് പക്ഷേ പച്ചരിക്ക് കുറച്ചുകൂടി ഒന്ന് വേവ് അതുകൊണ്ടാണ് ഒരു കപ്പായിരിക്കും രണ്ട് കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ കഴുകി മാറ്റിവെച്ച അരി ഇതിലേക്ക് ചേർക്കാം തിളക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ ചേർത്ത് വെള്ളം തിളക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ അരി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചരി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതേതായാലും ഇവിടുന്ന് വേവട്ടെ അങ്ങനെ ഒരു വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴാണ് ഞാനിത് തുറക്കുന്നത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം വെള്ളമൊക്കെ നല്ല പാകത്തിനാണ് കേട്ടോ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി ചോറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു നിങ്ങൾക്കിപ്പോൾ ഒരു കുഴഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും കാണുമ്പോൾ അത് നല്ല ചൂടുള്ളത് കൊണ്ടാണ് കുറച്ചൊന്ന് നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ളൊരു ചൂടിലായി വരുന്ന സമയത്ത് നല്ല ചോറൊക്കെ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കാരണം തേങ്ങയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കെടുക്കും നമ്മളിങ്ങനെ വേ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് തേങ്ങയും നമ്മൾ ചേർത്ത ഉള്ളിയൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങിക്കെടുക്കും അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ചൂടോട് കൂടെ തന്നെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാണ് നല്ല മണവും രുചിയുള്ളൊരു ചോറാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പെരിഞ്ചീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല രുചിയായിട്ടുള്ളൊരു റൈസാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പൊതുവേ കറിയുടെ ഒന്നും ആവശ്യം വരില്ല കാരണം ഒരച്ചാറോ അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ കറി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ പരിപ്പ് കറിയാണ് പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ മത്തിക്കറിയാണ് ഉള്ളത് പരിപ്പ് കറി ഞാൻ വെച്ചിട്ടില്ല മത്തിക്കറി വെച്ചതുള്ളത് കൊണ്ട് അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എന്തിൻ്റെ കൂടെയും ഒരു ചോറ് ഏത് കറിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ആണെങ്കിലും പരിപ്പ് കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് പറയാതിരിക്കാൻ വയ്യ പരിപ്പ് കറിയുടെ കൂടെ കഴിച്ചു നോക്കും ഒരു പ്രത്യേക കോമ്പിനേഷനാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കറിയൊന്നും ഇല്ലെങ്കിലും ആ ഒരു ദിവസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത് കാരണം നമുക്കൊരു അച്ചാറ് മാത്രം ഉണ്ടെങ്കിൽ പോലും രുചിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ക്കെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു